കേരള യൂണിവേഴ്സിറ്റി ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും ബികോം വിദ്യാർത്ഥികൾക്കും പഠിക്കേണ്ട ഒരു സെക്കൻഡ് സെമസ്റ്റർ കോമൺ പേപ്പറാണ് ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ലോ. ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ലോ എന്ന പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷന്റെ പാർട്ട് 11 ഇന്ന് ഒരു എസ്ഐ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്ന ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുന്ന മൂന്നാമത്തെ ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുന്ന ഒരു എസ്ഐ ചോദ്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് വരാം. എക്സ്പ്ലെയിൻ ദ വേരിയസ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ യൂസേജ്. ആൾസോ എക്സ്പ്ലെയിൻ ദ റെമഡീസ് ആൻഡ് ഗൈഡ്ലൈൻസ് ടു കൗണ്ടർ സച്ച് ഇഷ്യൂസ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാണ് ഇവിടെ എസ്ഐ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. പലപ്പോഴും സോഷ്യൽ ഇൻഫോർമാറ്റിക്സ് എന്ന മൂന്നാമത്തെ മോഡ്യൂളിൽ നിന്നും ഈ ഒരു ചോദ്യം പലപ്പോഴും നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ചോദ്യമാണ്. ഇനി നമുക്ക് അതിന്റെ ഉത്തരത്തിലോട്ട് വരാം. കമ്പ്യൂട്ടർ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് എന്നാണ് ഇവിടെ നമുക്ക് എസ്ഐ ആയിട്ട് ചോദിച്ചിരുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ എന്താണ്, ഇത്തരം പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഇതാണ് നമുക്കിവിടെ എസ്ഐ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ദ ഇൻക്രീസ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ വർക്ക് പ്ലേസ് ഹാസ് ബ്രോട്ട് അബൌട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് എ നമ്പർ ഓഫ് ഹെൽത്ത് കൺസേൺ. ജോലി സമയത്ത് കമ്പ്യൂട്ടറിന്റെ ഉപയോഗം പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മെനി ഇൻഡിവിജ്വൽസ് ഹു വർക്ക് അറ്റ് കമ്പ്യൂട്ടർ റിപ്പോർട്ട്സ് എ ഹൈ ലെവൽ ഓഫ് ജോബ് റിലേറ്റഡ് കംപ്ലയിൻസ് ആൻഡ് സിംപ്റ്റംസ് ഇൻക്ലൂഡിംഗ് ഒക്കുലാർ ഡിസ്കംഫർട്ട്, മസ്കുലാർ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്. തൊഴിൽപരമായി പലപ്പോഴും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയിൽ പലതരം ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ദ ലെവൽ ഓഫ് ഡിസ്കംഫർട്ട് ഇൻക്രീസസ് വിത്ത് ദ എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ യൂസ്. കമ്പ്യൂട്ടറിന്റെ ഉപയോഗം കൂടുന്നതനുസരിച്ച് ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും കൂടാറുണ്ട്. പൊട്ടൻഷ്യൽ ഹെൽത്ത് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ യൂസ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഇനി പറയുന്നതാണ്. ഫിസിക്കൽ ഡിസ്കംഫർട്ട്, പെയിൻ ഓർ ഇഞ്ചറി. വിഷ്വൽ ഡിസ്കംഫർട്ട്, സ്ട്രെസ്, ഫാറ്റിക്. ഇവിടെ ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ടയേർഡ്നെസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് എനർജി, അതിനെയാണ് ഫാറ്റിക് എന്നറിയപ്പെടുന്നത്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൽ ഈ പറഞ്ഞ നാല് പ്രശ്നങ്ങളാണ് പലപ്പോഴും കോമൺ ആയിട്ട് കാണുന്നത്. ഫിസിക്കൽ ഡിസ്കംഫോർട്ട്, ശാരീരികമായ ബുദ്ധിമുട്ട്, ഇഞ്ചറി അല്ലെങ്കിൽ പെയിൻ. വിഷ്വൽ ഡിസ്കംഫോർട്ട്, നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു ചെറിയ പ്രശ്നമാണ് വിഷ്വൽ ഡിസ്കംഫോർട്ട് എന്ന പ്രശ്നം. അത് ചിലപ്പോൾ ടെമ്പററി ഇഷ്യൂ ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. സ്ട്രെസ്, മാനസിക പിരിമുറുക്കം. ഫാറ്റിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനർജി ലെവലിൽ ഉണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ ടയർഡ്നെസ്. ഇനി നമുക്ക് അതേ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് മസ്കുലാർ പ്രോബ്ലം എന്ന് പറയുന്നത്. മസ്കുലാർ പ്രോബ്ലം എന്ന് പറയുന്നത് പലപ്പോഴും ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ പോലെയുള്ള കോമൺ രൂപത്തിലാണ് അപ്പിയർ ചെയ്യുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ മുന്നിലുള്ള ആ ഒരു ഇരിക്കുന്ന രീതി മാറ്റിയാൽ ഇത്തരം മസ്കുലാർ പ്രോബ്ലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു. പ്രധാനത്തെ മൂന്ന് തരത്തിലാണ് ഇത്തരം മസ്കുലാർ പ്രോബ്ലങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത്. ഒന്ന്, മോണിറ്ററിൽ നമ്മൾ കാണുന്ന രീതി, അല്ലെങ്കിൽ മോണിറ്റർ നമ്മുടെ കണ്ണും തമ്മിലുള്ള ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ കൃത്യമായ രീതിയിൽ, കൃത്യമായ രൂപത്തിലുള്ള കസേരയിൽ ഇരിക്കുന്നു. അതേപോലെ വളരെ കുറേ നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു. ഈ മൂന്ന് രീതിയിലാണ് മസ്കുലാർ പ്രോബ്ലം എന്ന ശാരീരിക പ്രശ്നം ഒഴിവാക്കുന്നത്. മസ്കുലാർ സോർനെസ് ആൻഡ് മസ്കുലാർ ഫാറ്റിക് ആർ ദ കോമൺ പ്രോബ്ലംസ് ഓഫ് കമ്പ്യൂട്ടർ യൂസേഴ്സ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്കുണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് മസ്കുലാർ സോർനെസ് അതേപോലെ മസ്കുലാർ ഫാറ്റിക്. ബാക്ക് പെയിൻ, ആം ആൻഡ് ഷോൾഡർ പെയിൻ ആർ വെരി കോമൺ. കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ.
these problems can be corrected by correcting the posture while using the computer. Computer നമ്മൾ ഇരിക്കുമ്പോൾ പലപ്പോഴും കൃത്യമായ രീതിയിൽ ഇരുന്നാൽ ഇത്തരം പ്രോബ്ലംസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്നു. ദ ഫോളോയിങ് പ്രാക്ടീസ് ഹെൽപ്സ് ടു അഡ്ജസ്റ്റ് പോസ്ചർ. ഈ മൂന്ന് രീതിയിലാണ് ഈ ഒരു മസ്കുലർ പ്രോബ്ലം എന്ന ശാരീരിക പ്രശ്നം ഒഴിവാക്കുന്നത്. അഡ്ജസ്റ്റ് മോണിറ്റർ ആൻഡ് ഐ ലെവൽ, മോണിറ്ററിനെയും ഐ ലെവലും അഡ്ജസ്റ്റ് ചെയ്യുന്നു. സിറ്റിംഗ് ടു യുവർ മാക്സ് സ്റ്റേറ്റ്, കൃത്യമായ രീതിയിൽ നിവർന്നു തന്നെ ഇരിക്കുന്നു. ടേക്ക് എ സ്മോൾ ബ്രേക്ക് ആൻഡ് സ്ട്രെച്ച് എ ബിറ്റ് ഓർ വാക്ക്. കമ്പ്യൂട്ടർ കുറെ നേരം ഉപയോഗിക്കുമ്പോൾ സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കുക അല്ലെങ്കിൽ നടക്കുക. ഈ മൂന്ന് രീതിയിലാണ് മസ്കുലർ പ്രോബ്ലം എന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. വിഷൻ പ്രോബ്ലം, ഫാറ്റിക്, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, അതേപോലെ പെയിൻ അല്ലെങ്കിൽ ഡിസ്കംഫോർട്ട് പോലെയുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് മസ്കുലർ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ. കൃത്യമായ രീതിയിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കാതെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു ശാരീരിക പ്രശ്നമാണ് അല്ലെങ്കിൽ മസ്കുലർ പ്രോബ്ലമാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ബാക്ക് പെയിൻ പലപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന രീതി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുന്ന ആ ഒരു മെത്തേഡ് മാറ്റിയാൽ പലപ്പോഴും ബാക്ക് പെയിൻ ഒഴിവാക്കാൻ കഴിയും. ഈ രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ് റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചറി അല്ലെങ്കിൽ RSI എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചറി ഇസ് എ പൊട്ടൻഷ്യലി ഡെലിബറേറ്റിംഗ് കണ്ടീഷൻ റിസൾട്ടിംഗ് ഫ്രം ഓവർ യൂസിംഗ് ദ ഹാൻഡ് ടു പെർഫോം എ റെപ്പറ്റേറ്റീവ് ടാസ്ക്. മൗസ് ക്ലിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന മൂലം കൈക്കുണ്ടാവുന്ന അല്ലെങ്കിൽ ഹാൻഡിനുണ്ടാവുന്ന ഒരു ചെറിയൊരു പ്രോബ്ലമാണ് റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചറി എന്ന ശാരീരിക ബുദ്ധിമുട്ട്. ഇത്തരം ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പ്രധാനമായിട്ടും നാല് രീതിയിലാണ് ഒഴിവാക്കുന്നത്. ചെറിയ ബ്രേക്ക് എടുക്കുന്നു, വളരെ കുറെ നേരം കമ്പ്യൂട്ടർ മുമ്പിൽ ടൈപ്പ് ചെയ്യുന്നില്ല, കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതിന് പകരം കുറച്ച് ബ്രേക്ക് എടുത്ത് കുറച്ച് ടൈം ടൈപ്പ് ചെയ്ത് കുറച്ച് നേരം വിശ്രമിക്കുന്നു. രണ്ട്, നമ്മുടെ ഇരിപ്പ് അല്ലെങ്കിൽ പോസ്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നു. മൂന്ന്, നമ്മുടെ സ്ട്രെയിൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മെത്തേഡുകൾ കണ്ടെത്തുന്നു. നാല്, എക്സസൈസ് റെഗുലറായി പ്രാക്ടീസ് ചെയ്യുക. അഞ്ച്, ആവശ്യമുള്ള സമയത്ത് മാത്രം കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. മൗസ് ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രോബ്ലമാണ് റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചറി അല്ലെങ്കിൽ RSI എന്ന് പറയുന്ന ഇഞ്ചറി. ഇസ് മെയിൻലി യൂസ് ടു മെയിൻ ഡ്യൂ ടു ദ ഓവർ യൂസ് ഓഫ് കൈകളുടെ ഓവർ യൂസ് മൂലമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ടൈപ്പിംഗ് അല്ലെങ്കിൽ ക്ലിക്കിംഗ് അല്ലെങ്കിൽ അതേപോലെ റൈറ്റിംഗ് പോലെയുള്ള പ്രക്രിയയിൽ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്താൽ റെപ്പറ്റേറ്റീവ് സ്ട്രെയിൻ ഇഞ്ചറി എന്ന പ്രോബ്ലം ഉണ്ടാകും. ഇനിയും അടുത്തൊരു പ്രശ്നമാണ് വിഷൻ പ്രോബ്ലം എന്ന കണ്ണിനെ ബാധിക്കുന്ന ഒരു ശാരീരിക ബുദ്ധിമുട്ട്. ലോങ് ടൈം കമ്പ്യൂട്ടർ യൂസ് എന്ന് പറയുന്നത് വിഷൻ പ്രോബ്ലം കോസ് ചെയ്യാറുണ്ട്. ഐ സ്ട്രെയിൻ പോലെയുള്ള പ്രോബ്ലം കോസ് ചെയ്യാറുണ്ട്. കണ്ണിന് കൂടുതൽ വേദന ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കണ്ണിന് വിഷൻ കളർ ബ്ലൈൻഡേഴ്സ് പോലെയുള്ള പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇതിനെ പ്രധാനമായിട്ടും നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നത് ഒന്ന് ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന റൂമിലെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യുക. അതേപോലെ ഐ ലെവലും മോണിറ്റർ ലെവലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ രണ്ട് രീതിയിലാണ് വിഷൻ പ്രോബ്ലം എന്ന ശാരീരിക പ്രശ്നം ഒഴിവാക്കുന്നത്. ലോങ് ടൈം യൂസ് ഓഫ് കമ്പ്യൂട്ടർ ക്യാൻ കോസ് ഐ സ്ട്രെയിൻ. കോൺസ്റ്റന്റ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ക്യാൻ കോസ് ഡ്രൈ ഐസ്. കണ്ണിന്റെ വരൾച്ച എന്ന് പറയുന്ന ഒരു പ്രശ്നം വിഷൻ പ്രോബ്ലം എന്ന് പറയുന്ന പ്രോബ്ലമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ശാരീരിക പ്രശ്നമാണ്. അതേപോലെ ഐ സ്ട്രെയിൻസ് ഓഫൺ കോസ്ഡ് ബൈ എക്സസീവ് സൺലൈറ്റ് കമ്മിങ് ത്രൂ ദ വിൻഡോ ഓർ ബ്രൈറ്റ് റൂം ലൈറ്റിംഗ്. കൂടുതൽ ലൈറ്റിംഗ് ഉള്ള റൂമിനകത്തിരുന്നാലും ഇത്തരം ഐ സ്ട്രെയിൻ എന്ന കാഴ്ചയെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് കർട്ടനുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂമിലെ ലൈറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഐ സ്ട്രെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും നാല് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. CRT മോണിറ്ററിന് പകരം LCD അല്ലെങ്കിൽ LED മോണിറ്റർ ഉപയോഗിക്കുന്നു. ഐയും മോണിറ്ററും തമ്മിലുള്ള ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബ്രൈറ്റ്നെസ് റെഡ്യൂസ് ചെയ്യുന്നു, മോണിറ്ററിന്റെ ബ്രൈറ്റ്നെസ് റെഡ്യൂസ് ചെയ്യുന്നു.
കടുപ്പമൊന്നും ഉള്ള കൃത്യമായ ലൈറ്റിംഗ് ഉള്ള റൂമിനകത്ത് ഇരിക്കുന്നു. ഈ നാല് മെത്തേഡ് ഉപയോഗിച്ചാണ് ഐ സ്ട്രെയിൻ എന്ന പ്രോബ്ലം റിഡ്യൂസ് ചെയ്യുന്നത്. ഇനിയും കമ്പി കൊണ്ടിരുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന അടുത്തൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് ഹെഡേക്ക് എന്ന് പറയുന്ന, തലവേദന എന്ന് പറയുന്ന ഒരു പ്രശ്നം. പലപ്പോഴും പല ആൾക്കാർക്ക് നമുക്ക് നിത്യജീവിതത്തിൽ പലപ്പോഴും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഹെഡേക്ക്. ഹെഡേക്ക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തികൾ കൂടുതലായിട്ടും പലപ്പോഴും ഈ ഒരു ശാരീരിക പ്രശ്നം പലപ്പോഴും ഡീൽ ചെയ്യാറുണ്ട്. പ്രൊലോങ്ഡ് യൂസ്, കമ്പ്യൂട്ടറിന്റെ കൂടുതലായിട്ടുള്ള യൂസ് മൂലമാണ് ഹെഡേക്ക് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടാകുന്നത്. ഹെഡേക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഒന്ന്, ആന്റി ഗ്ലെയർ ഗ്ലാസ് പോലെയുള്ള പ്രൊട്ടക്റ്റീവ് മെത്തേഡ് യൂസ് ചെയ്യാം. രണ്ട്, കൃത്യമായ രീതിയിൽ നമ്മുടെ ഐയും മോണിറ്ററും നമ്മളുടെ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്താലും ഇത്തരം ഹെഡേക്ക് എന്ന പ്രോബ്ലം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഹെഡേക്ക് ഇസ് എ കോമൺ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ യൂസ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ ആണ് ഹെഡേക്ക് അല്ലെങ്കിൽ തലവേദന. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം CVS can be a side effect of prolonged use of computer. കമ്പ്യൂട്ടറിന്റെ പ്രൊലോംഗ്ഡ് യൂസ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം അല്ലെങ്കിൽ CVS. CVS ന് ഒരു ഫോമാണ് ഹെഡേക്ക് എന്ന് പറയുന്നത്. അടുത്തൊരു ഫോമാണ് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഡ്രൈ ഐസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്ന കണ്ണിനുണ്ടാകുന്ന വേദന. ഈ ഒരു വിഷൻ പ്രോബ്ലം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കോമൺ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന്, കൂടുതൽ പ്രൊട്ടക്റ്റീവ് മെത്തേഡ്, അതായത് അല്ലെങ്കിൽ ആന്റി ഗ്ലെയർ ഗ്ലാസ് പോലെയുള്ള ഗ്ലാസ് ഉപയോഗിക്കുന്നു കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. രണ്ട്, കമ്പ്യൂട്ടർ മോണിറ്ററും തമ്മിലുള്ള, നമ്മുടെ ഐ മോണിറ്ററും തമ്മിലുള്ള ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചാണ് നമുക്ക് ഹെഡേക്ക് പോലെയുള്ള വിഷൻ പ്രോബ്ലങ്ങളെ ഒഴിവാക്കുന്നത്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് പലതരം ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഫാറ്റിക്, ഒബിസിറ്റി, ഹെഡേക്ക്, വിഷൻ പ്രോബ്ലം, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നതാണ്, ഒഴിവാക്കാൻ കഴിയുന്നതാണ്. പല മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത്തരം ശാരീരികമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ലൈറ്റിംഗ് ഉള്ള റൂമിനകത്ത് ഇരുന്നാൽ നമുക്ക് വിഷൻ പ്രോബ്ലം ഒഴിവാക്കാം. അതിലെ മോണിറ്ററും ഐയിൽ നമ്മളുടെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന പോസ്ചർ കൃത്യമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ പോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് പലപ്പോഴും കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുമ്പോൾ പലതരം ആഹാര സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ആഹാര സാധനങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ എക്സസൈസിന്റെ കുറവ് മൂലം പലപ്പോഴും കുട്ടികൾക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഒബിസിറ്റി എന്ന പ്രോബ്ലം. അടുത്തൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് പലപ്പോഴും കോൺസെൻട്രേഷൻ കുറവുണ്ടാകുന്നു അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാകാറുണ്ട്. ഇനിയും കൃത്യമായ രീതിയിൽ ഇത്തരം പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ഏഴ് ഗൈഡ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കീപ് ദ കമ്പ്യൂട്ടർ ഇൻ എ വെൽ വെന്റിലേറ്റഡ് റൂം, കൃത്യമായ വായു സഞ്ചാരമുള്ള റൂമിൽ കമ്പ്യൂട്ടർ വെക്കുന്നു. യൂസ് ആൻ അഡ്ജസ്റ്റബിൾ ചെയർ, ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയർ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിൽ നമ്മളുള്ള പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഒരു കൃത്യമായ ലൈറ്റ് സോഴ്സ് ഉള്ള റൂമിൽ മാത്രം കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. കമ്പ്യൂട്ടർ മുമ്പിലോട്ട് കമ്പ്യൂട്ടർ മോഡിലോട്ട് ലീൻ ചെയ്യല്. അടുത്ത, കീബോർഡിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കീബോർഡിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് നേരത്തെ പറഞ്ഞ് കൈകൾക്കുണ്ടാകുന്ന പ്രോബ്ലം ഒഴിവാക്കാം. അടുത്ത, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബ്രേക്കോ അല്ലെങ്കിൽ നമ്മളൊരു കൃത്യമായ ചെറിയ ഒരു എക്സസൈസോ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടൊന്ന് ഒരു ബ്രേക്ക് എടുത്ത് കുറച്ച് ടൈം ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം മാത്രം കമ്പ്യൂട്ടർ ഉപയോഗിക്കുക. ഇങ്ങനെ ഏഴ് ഗൈഡ്ലൈൻസ് ആണ് പ്രധാനമായിട്ടും കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ഉപയോഗത്തെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന പല ശാരീരിക പ്രശ്നങ്ങളുണ്ട്. അത് ഈ കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. പ്രൊമോട്ട് യൂസ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഒബിസിറ്റി എന്ന പ്രോബ്ലം. പിന്നെ ഇത് കുട്ടികളെ അതേപോലെ മുതിർന്നവരെ ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ് സ്ട്രെസ് ഡിസോർഡർ. ഇങ്ങനെ കമ്പ്യൂട്ടറിന്റെ അനുബന്ധം ഉപയോഗം, മൊബൈൽ ഫോണിന്റെ ഉപയോഗം പലപ്പോഴും പല വ്യക്തികൾക്കും പല രൂപത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഒബിസിറ്റി കുട്ടികളെ ബാധിക്കുന്നു. വിഷൻ പ്രോബ്ലം കുട്ടികളെ മുതിർന്നവരെയും ബാധിക്കുന്ന പ്രോബ്ലമാണ്. ബാക്ക് പെയിൻ ഈ രണ്ട് വ്യക്തികളെയും അല്ലെങ്കിൽ ഈ രണ്ട് രൂപത്തിലുള്ള വ്യക്തികളെയും ബാധിക്കുന്നു. ചെറിയ കുട്ടികളെയും ബാധിക്കാം, പലപ്പോഴും മുതിർന്ന വ്യക്തികളെയും ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ ഹാൻഡ് പെയിൻ പോലെയുള്ള ബാധിക്കാം. പലപ്പോഴും പല വ്യക്തികളും അവരുടെ
തൊഴിൽ പരമായ അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യ പരമായാണ് പലപ്പോഴും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളും ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഇത്തരം ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയാറുള്ളൂ. നമ്മൾ കൃത്യമായ ഗൈഡ് ലൈൻസ് ആണ് പാലിക്കേണ്ടത്. ഇവിടെ നമ്മൾ 7 ഗൈഡ് ലൈൻസ് ആണ് പറഞ്ഞത്. കീപ് ദ കമ്പ്യൂട്ടർ ഇൻ എ വെൽ വെന്റിലേറ്റഡ് റൂം, വെന്റിലേഷൻ ഉള്ള റൂമിൽ കമ്പ്യൂട്ടർ പ്ലേസ് ചെയ്യുക. യൂസർ അഡ്ജസ്റ്റബിൾ ചെയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയർ ഉപയോഗിക്കുക. അഡ്ജസ്റ്റ് യുവർ പൊസിഷൻ ഫ്രം ദ മോണിറ്റർ, മോണിറ്റർ ചെയ്യുന്ന നമ്മുടെ ഐ ലെവലിലോട്ടുള്ള ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുക. യൂസ് എ ഗുഡ് ലൈറ്റ് സോഴ്സ് ഇൻ ദ റൂം, കൃത്യമായ ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുക. പിന്നെ ടേക്ക് എ ബ്രേക്ക് വൈൽ യൂസിംഗ് ദ കമ്പ്യൂട്ടർ ഫോർ എ ലോങ് ടൈം, കുറെ നേരം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെ കുറച്ച് ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് ചെറിയൊരു എക്സസൈസ് നമ്മൾ ശീലിക്കുക. ഇനി മൊബൈൽ ഫോണിന്റെ യൂസിന് വേണ്ടി നമ്മൾ ഗൈഡ് ലൈൻസ് ഉണ്ട്. പലപ്പോഴും മൊബൈൽ ഫോൺ കൂടുതലായി യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഐ സ്ട്രെയിൻ പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും പലപ്പോഴും ഹാൻഡ് ഫ്രീ ഡിവൈസുകൾ യൂസ് ചെയ്താണ് മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ കുറയ്ക്കാൻ വരും. മൊബൈൽ ഫോൺ പലപ്പോഴും ഈ കമ്പ്യൂട്ടറിനെ പോലെ തന്നെ പല രൂപത്തിലുള്ള ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് കീ സ്ട്രോക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. സ്പീച്ച് റെക്കഗ്നിഷൻ പോലെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാലും നമുക്ക് മൊബൈൽ ഫോണിന്റെ ടൈപ്പിംഗ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതേപോലെ ഹാൻഡ് ഫ്രീ ഡിവൈസുകൾ യൂസ് ചെയ്യാം. മൊബൈൽ ഫോൺ പലപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് മൊബൈൽ ഫോൺ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നു. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും പലപ്പോഴും പല രൂപത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇറ്റ് ക്യാൻ ലീഡ് ടു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് ഹെഡേക്ക്. ഹെഡേക്കും ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ പോലെയുള്ള കാര്യങ്ങൾ പലപ്പോഴും മൊബൈൽ ഫോണിന്റെ പ്രലോംഗ്ഡ് യൂസ് കോസ് ചെയ്യാറുണ്ട്. ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കല്ല്. യൂസ് ഹാൻഡ് ഫ്രീ ഡിവൈസസ്. ഹാൻഡ് ഫ്രീ ഡിവൈസുകൾ, വൈഫൈ, ബ്ലൂടൂത്ത് പോലെയുള്ള ഹാൻഡ് ഫ്രീ ഡിവൈസുകൾ ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ ഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. ലിമിറ്റ് ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് കോൾ ആൻഡ് ടെക്സ്റ്റ്. മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ ലിമിറ്റ് ചെയ്യുന്നു. അടുത്ത കീ സ്ട്രോക്ക് ഉപയോഗിക്കും. നമുക്ക് വേണമെങ്കിൽ സ്പീച്ച് റെക്കഗ്നിഷൻ പോലെയുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ടൈപ്പിംഗ് ഒഴിവാക്കാൻ കഴിയുന്നു. 4 അവോയ്ഡ് ഡിസ്ട്രാക്റ്റഡ് മൊബൈൽ ഫോൺ വൈൽ വാക്കിംഗ് ഡ്രൈവിംഗ് ഓർ ബൈക്കിംഗ്. ബൈക്ക് ഉപയോഗിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സമയത്തോ അല്ലെങ്കിൽ നടക്കുന്ന സമയത്തോ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തെ അവോയ്ഡ് ചെയ്യും. കൃത്യമായ ഗൈഡൻസ് പാലിച്ചാൽ മാത്രമേ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തിന് മൂലം ഉണ്ടാകുന്ന ശാരീരികമായ പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന വ്യക്തികൾ പല രൂപത്തിലുള്ള ശാരീരികവും മാനസികവുമായ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ നമുക്ക് പല രൂപത്തിലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നു. അതിൽ ഒബിസിറ്റി പോലെയുള്ള കൊച്ചുപിള്ളേരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും വിഷൻ പ്രോബ്ലം പോലെയുള്ള കൊച്ചുകുട്ടികളെയും അതേപോലെ മുതിർന്നവരെയും ബാധിക്കുന്ന പ്രോബ്ലം ഉണ്ട്. സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകുന്നുണ്ട്. മാക് പെയിൻ പോലെയുള്ള കോമൺ ഇഷ്യൂസും കാണാറുണ്ട്.